ബുറുദാവ്യാഖ്യാനം ഭാഗം 75. യഹൈറമയ്യമ്മമൽഫൂന സഹതഹു സയം വഫൗകമുതൂനിൽ ഐനു കിർറുസും മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. പാദമുദ്രകൾ ഭൂമിയിൽ പതിപ്പിച്ച് അതിവേഗതയിൽ മുന്നോട്ട് കുതിക്കുന്ന ഒട്ടകപ്പുറത്ത് കയറിയും കാൽനടയായും ഏതൊരുത്തരുടെ മുറ്റം ലക്ഷ്യമാക്കിയാണോ നന്മ ഉദ്ദേശിക്കുന്നവർ മുന്നേറുന്നത്, അവരിൽ വെച്ച് ഏറ്റവും അത്യുത്തമരായിട്ടുള്ളവരെ. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇതുവരെ മദ്ഹ് ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി ഇമാം ബൂസീരി റഹിമഹുള്ള അവിടുത്തെ നേരിട്ട് വിളിച്ച് പ്രകീർത്തിക്കുന്ന വരികളാണ് ഇനി നാം കാണുന്നത്. മുഅ്മിനിൻ്റെ ഹൃദയം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ സദാ ലയിച്ചിരിക്കും. കാരണം ഈമാനും മഹബ്ബത്തും പരസ്പരം ബന്ധപ്പെട്ടതാണ്. ലാ ഈമാന ലിമല്ല മഹബ്ബത്തല, മഹബ്ബത്തില്ലാത്തവർക്ക് ഈമാൻ പരിപൂർണമാവുകയില്ല. അതുകൊണ്ട് തന്നെ ആ ഹബീബിലേക്ക്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുറ്റത്തെത്താൻ ഒരു വിശ്വാസിയുടെ ഹൃദയം എപ്പോഴും വെമ്പൽ കൊള്ളും. അവിടേക്ക് എത്രയും പെട്ടെന്ന് എത്തിയെങ്കിലെന്നാണ് അവൻ ആഗ്രഹിക്കുക. അതിനുവേണ്ടി അവൻ്റെ മനസ്സ് സദാ തിരക്ക് കൂട്ടും. അത് എത്രയും വേഗത്തിൽ എത്തുന്ന രീതിയിൽ അവിടേക്ക് എത്താൻ അവൻ കൊതിക്കും. അത് തിക്കും തിരക്കും കൂട്ടി അദബ് കേട് കാണിക്കുമെന്നല്ല, മറിച്ച് സ്നേഹമാകുന്ന വികാരം അവനെ വേഗതയിൽ അവിടേക്ക് എത്തിക്കാൻ ശ്രമിക്കും. ഈ ആശയമാണ് ഇമാം ബൂസീരി റഹിമഹുള്ള ഈ വരികളിലൂടെ നമ്മെ അറിയിക്കുന്നത്. وَمَنْ هُوَ الْآيَةُ الْكُبْرَى لِمُعْتَبِرِي وَمَنْ هُوَ النِّعْمَةُ الْعُظْمَى لِمُغْتَنِمِي مَوْلَايَ صَلِّ وَسَلِّمْ دَائِمًا أَبَدًا عَلَى حَبِيبِكَ خَيْرِ الْخَلْقِ كُلِّهِمْ. وَمَنْ هُوَ الْآيَةُ الْكُبْرَى لِمُعْتَبِرِي فَاعْلَمْ كُلُّ النَّبَرِ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായിട്ടുള്ളവരെ. ഒമൻ ഹുവൻ ഞമത്തുള്ളവുമാരി മുഹത്തനി, സമ്പാദിച്ചെടുക്കുന്നവർക്ക് നേട്ടം കൊയ്യുന്നവർക്ക് ഏറ്റവും വലിയ ഏറ്റവും മഹത്വമുള്ള അനുഗ്രഹമായിട്ടുള്ളവരെ. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തേക്ക് കൊണ്ടുവന്ന ദീൻ വിശുദ്ധ ദീനുൽ ഇസ്ലാം, അതാണ് ഹക്കായ മതം എന്നതിൻ്റെ വ്യക്തമായ ദൃഷ്ടാന്തം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. ആ ഹബീബിനെക്കുറിച്ച് പഠിച്ചാൽ അത് ബോധ്യപ്പെടും. 23 വർഷക്കാലത്തെ പ്രബോധനം കൊണ്ട് സംസ്കാരശൂന്യരായ സമൂഹത്തെ ലോകത്ത് തുല്യതയില്ലാത്ത ഉത്തമ വിഭാഗമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിവർത്തിപ്പിച്ചത് അവിടുത്തെ വചനങ്ങൾ, ഇന്നും പ്രസക്തമായ അവിടുത്തെ വാക്കുകൾ. അതുപോലെ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവവിശേഷണങ്ങൾ, അവിടുത്തെ ശാരീരിക പ്രകൃതി വരെ പാഠ്യവിഷയമാക്കിയിരുത്തനെടുത്താൽ ഇത്തരം കാര്യങ്ങളൊക്കെ അവന് വ്യക്തമായി ബോധ്യപ്പെടും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്യമത്തുൽ ഉലമ, ഏറ്റവും മഹത്തായ അനുഗ്രഹമാണ്. ഒമാർ സന്നാക്ക ഇല്ല റഹ്മത്തൽ ലിൽ ആലമീൻ, അള്ളാഹു സുബ്ഹാനഹു വതആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് വിശേഷിപ്പിച്ചതാണ്. അതുപോലെ തന്നെ ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിന്നത്താണ്, അനുഗ്രഹമാണ്. ഈ അനുഗ്രഹത്തെ ആ കഴിയുന്ന രീതിയിലൊക്കെ നാം സമ്പാദിച്ചെടുക്കാൻ കഴിയണം. എങ്കിലേ നമുക്ക് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ശാശ്വതമായ വിജയം, അതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ആ ശാശ്വതമായ വിജയം ലഭ്യമാകണമെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അവിടുത്തെ നിർദ്ദേശങ്ങൾ, മുത്തുനബിയിൽ നിന്ന് ലഭിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തണം. അങ്ങനെ ക്രമപ്പെടുത്തിയെങ്കിൽ അതിനാണല്ലോ മുഹത്തനി, അഥവാ യുദ്ധത്തിൽ ലഭിച്ച സ്വത്തിനാണല്ലോ വനീമത്ത് എന്ന് പറയുന്നത്.
പൊരുതി നേടിയെടുക്കണം. നമ്മുടെ ശരീരത്തോടും പിശാചിനോടുമൊക്കെ പൊരുതി അള്ളാഹുവിൻ്റെ ശാശ്വതമായ വിജയം, അള്ളാഹുവിൻ്റെ പക്കലുള്ള ആഖിറത്തിലുള്ള ശാശ്വതമായ വിജയം നമുക്ക് നേടിയെടുക്കണം. അതിന് മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂർണ്ണമായി നാം പിൻപറ്റുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.